ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ നമ്മളിപ്പോ ഒന്നാം പാഠത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എല്ലാവരും ടീച്ചറോടൊപ്പം എഴുന്നേറ്റ് പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങാം കേട്ടോ എല്ലാ മക്കളും എഴുന്നേറ്റേ കൈകൂപ്പിപ്പിടിച്ചേ കണ്ണടച്ചേ പുത്രനായ ദൈവമേ ഞങ്ങളിന്ന് അങ്ങയെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം എന്നും ഓർമ്മിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും നല്ല കുഞ്ഞുങ്ങളായി വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു കഴിഞ്ഞത് ആ പറഞ്ഞേ മാ പറഞ്ഞേ എന്തൊക്കെയാ പഠിച്ചത് ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് പഠിച്ച് പിന്നെന്താ പഠിച്ചേ ദൈവം അവസാനം ആരെ സൃഷ്ടിച്ചേ പറ ആരാ സൃഷ്ടിച്ചേ ആ മിടുക്കൻ അവസാനം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചെന്നറിയോ അറിയോ നിങ്ങൾക്ക് അറിയില്ല അല്ലേ ടീച്ചർ പറഞ്ഞുതരാട്ടോ ദൈവമായ കർത്താവ് ഭൂമിയിലെ പുഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു പുഴി എന്ന് പറഞ്ഞതാണെന്നറിയോ മണ്ണ് കൊണ്ട് അപ്പൊ ദൈവം ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിശ്വസിച്ചു നാസാരന്ധ്രം എന്ന് പറഞ്ഞാൽ മൂക്ക് അപ്പം മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം ഊതി അങ്ങനെയാണ് മനുഷ്യര് ജീവൻ വെച്ചത് ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു അവരുടെ പേരറിയോ നിങ്ങൾക്ക് ആ ി കൈവക്കേക്കണ് അൻസ് പറഞ്ഞെ എങ്ങനെയാ സൃഷ്ടിച്ചേ അവരുടെ പേരെന്താണ് അവരെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു അവരുടെ പേരെന്താ ആ ആദവും ഹവയും പുരുഷന്റെ പേര് ആദവ സ്ത്രീയുടെ പേരെന്താ സ്ത്രീയുടെ പേരെന്താ മോളെ ആ മിടുക്കി ഹവ സ്ത്രീയുടെ പേര് ഹവ ഇനി നമ്മൾ എന്താ പഠിക്കണേന്നറിയോ ഏതൻ തോട്ടത്തെക്കുറിച്ചാണ് പഠിക്കണേ നമ്മുടെ പാഠത്തിലെ ഒന്നാം പാഠത്തിലെ ആദ്യം പഠിക്കുന്നത് ഏതും തോട്ടത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും പൂന്തോട്ടം ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ എല്ലാവർക്കും പൂന്തോട്ടം ഇഷ്ടമാണല്ലേ എന്നാലേ ദൈവം കിഴക്കി ഏതനിൽ ഒരു തോട്ടം ഉണ്ടാക്കി ഏതും നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ ഏതൊക്കെ പൂക്കളാ ഇഷ്ടം ആ റോസാപ്പൂ ഇഷ്ടമാണല്ലേ പിന്നെ ഏതാ ഇഷ്ടം മുല്ലപ്പൂവാണോ പിന്നെ പറയും വേഗപ്പറേ മോളെ ഏതാ ഇഷ്ടം ആ റോസാപ്പൂവോ ഏത് കളറിലെ പൂവാ റെഡ് കളറിലെ റോസാപ്പൂ ഇഷ്ടം ദൈവം സൃഷ്ടിച്ചായിരുന്നോട്ടത്തിലെ കൊറേ പൂക്കളുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പൂ മാത്രല്ല ഇതിലും കൂടുതൽ പലതരത്തിലുള്ള പല കളറിലുള്ള പൂക്കളുണ്ടായിരുന്നു എന്ത് രസമായിരിക്കുമല്ലേ പൂക്കളൊക്കെ അങ്ങനെ വിടർന്ന് നല്ല ഭംഗിയിൽ നിൽക്കും അപ്പൊ പൂക്കളുടെ അടുത്ത് ആരാ വരുന്നേ ആരിങ്ങനെ പറന്ന് പറഞ്ഞ് തേൻ കുടിക്കാൻ വരുന്നേ ആരാ വരുന്നേ ആ പറ ആ ശരിയാണ് ശരിയാണ് പൂമ്പാറ്റ വരും പൂമ്പാറ്റയൊക്കെ വന്ന് പൂക്കളീന്ന് തേനൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കും ാലോചിച്ചോക്കെ ഏതെന്തോട്ടത്തില് നിറയെ പൂക്കള് നിറയെ പൂമ്പാറ്റകള് എല്ലാം ഇങ്ങനെ പറന്ന് പറന്ന് നടക്കണ് പൂക്കളും പൂമ്പാറ്റകളും മാത്രമല്ല വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നോ പക്ഷികളുണ്ടായി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പക്ഷികളെയൊക്കെ ഇഷ്ടമാണെന്ന് ഏതൊക്കെ പക്ഷികളെ ആയിഷ്ടം തത്തമ്മനെയാണോ പിന്നേതാ ഇഷ്ടം പ്രാവിനെയാണോ പിന്നെ പരുന്തോ എല്ല എല്ലാ പക്ഷികളും പറന്ന് പറന്ന് പൂന്തോട്ടത്തിലൂടെ നടക്കണ് നടന്നും പറന്നും ഒക്കെ നിങ്ങൾക്ക് ഒരു കാര്യം കാര്യമറിയോ പക്ഷികളില്ലേ ആരാ കൂവുന്നേ കൂയിപ്പാടുന്നേ കുയിലു പാടൂല്ലേ കുയിലിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ ആർക്കറിയാ ആരാ പാടാൻ പോണതുപോലെ ആദ്യമാൻ പടിയാൻ വിടുക്കു മാത്രമല്ല നിറയെ പീലികളുള്ള മയിലുണ്ട് എന്ത് രസമാണല്ലേ എന്തൊക്കെ കളറാ മയിലുണ്ട് നീ നീല പീലിയിൽ നീലക്കളറുണ്ട് പച്ചക്കളറുണ്ട് മയിലിങ്ങനെ പീലയൊക്കെ വിടർത്തി അവൾ ഡാൻസ് ഒക്കെ കളിച്ചിടക്കാണ് ഞങ്ങൾക്ക് ഡാൻസൊക്കെ ഇഷ്ടമല്ലേ അങ്ങനെ ദൈവം സൃഷ്ടിച്ചേതന്തോട്ടത്തിൽ പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളും മയിലൊക്കെ ഇട്ട് നല്ല രസമാണ് പിന്നെന്തൊക്കെ ഉണ്ടായിന്നോണ്ടായി അറിയോ നിങ്ങക്ക് പിന്നെന്തൊക്കെയാ തോട്ടത്തിൽ കിളികളൊക്കെ പഴങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി മരത്തിലൊക്കെ വന്നിരിക്കും നല്ല രസമല്ലേ നിറയെ മരങ്ങള് എന്തൊക്കെ മരണം എന്നോ പൂക്കൾ ഉണ്ടാകണ കുഞ്ഞി മരം മുതല് മാങ്ങ ഉണ്ടാവണതും തേങ്ങ ഉണ്ടാവണതും വലിയ മരങ്ങള് വരെ എല്ലാ മരങ്ങളും ഉണ്ടായി ആ നിങ്ങൾക്ക് ഏതൊക്കെ പഴങ്ങളാ ഇഷ്ടം ആപ്പിളോ പിന്നെ ഇതാ മുന്തിരി ആ ഓറഞ്ച് പൈനാപ്പിള് റംബൂട്ടാൻ ആ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇത് മാത്രല്ല എന്നേക്കാൾ കൂടുതൽ പഴങ്ങൾ ഏതെന്തോട്ടത്തിൽ ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്നോ നല്ല മണോണ് നല്ല മധുരം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള

അതിന്റെ നടുവിലൂടെ ഒരു നദി പോണുണ്ട് നദിയുടെ വേറെ വേറെന്താ പുഴ അതിലെന്തൊക്കെയുണ്ടെന്നോ അരണ്യങ്ങൾ ഇങ്ങനെ നീന്തി നടക്കണുണ്ട് കുഞ്ഞുമീനുകളുണ്ട് വലിയ മീനുകളുണ്ട് ആമക്കുഞ്ഞുങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈ പുഴയില് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ഏതം തോട്ടത്തില് നിറയെ പൂക്കള് പൂക്കൾ തേൻ കുടിക്കാൻ പൂമ്പാറ്റകൾ ആകാശത്ത് പറഞ്ഞ് നടക്കുന്ന പക്ഷികൾ നിറയെ മരങ്ങളും മരങ്ങളിൽ നിറച്ച് പഴങ്ങളും പിന്നെ അതിൽ കൂടെ മാനുണ്ട് ആടുണ്ട് മുയലുണ്ട് നല്ല കൊമ്പുള്ള ആനയുണ്ട് എല്ലാം ഉണ്ട് എന്ത് രസമാണല്ലേ ദൈവം സൃഷ്ടിച്ചതും തോട്ടം പിന്നെ ദേവി തോട്ടം ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചതെന്ന് അറിയോ ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേ നമ്മുടെ ആദ്യത്തെ മനുഷ്യരാരാ ദൈവാദം സൃഷ്ടിച്ച ആദത്തിനും ഹവയ്ക്കും വേണ്ടിയാണ് ദൈവം ഈ മനോഹരമായ ഏതോട്ടുണ്ടാക്കിയത് ഏതൻ ദൈവം എന്തിനാണ് ആദ്യത്തിനവയ്ക്ക് കൊടുത്തത് അവിടെ കൃഷി ചെയ്യാനും അതിനെയൊക്കെ സംരക്ഷിക്കാനും ദൈവം ഏതൻ തോട്ടം ആദത്തിനും ഹവിക്കും കൊടുത്തു അവരവിടെ ഈ കിളികളുടെയൊക്കെ ഒപ്പം പുറകെ നടന്ന് പൂക്കളൊക്കെ പറിച്ച് തേൻ കുടിച്ച് പഴങ്ങളൊക്കെ പറിച്ച് പുഴയിലൊക്കെ കളിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ ഒപ്പം ആദവും ഹൗവയും അവിടെ സുഖമായിട്ട് ജീവിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൂന്തോട്ടം ഉണ്ടോ ണ്ടല്ലേ ആ മോൻ്റെ വീട്ടിൽ പൂന്തോട്ടമല്ലേ ഉണ്ടാക്കണോട്ടോ അപ്പച്ചനോടും അമ്മിച്ചനോടും ഒക്കെ പറഞ്ഞിട്ട് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണോട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലും ചെടികളൊക്കെ നടുമ്പോൾ പൂ ഉണ്ടാകും പൂവിന്ന് തേൻ കുടിക്കാൻ പൂമ്പാറ്റു വരും എന്ത് രസമായിരിക്കും അല്ലേ കിളികൾ വരും കുഞ്ഞു കുഞ്ഞിക്കിളികളെ തേൻ കുടിക്കാൻ വരും ആ നല്ല രസമായിരിക്കും അപ്പം നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കണം അച്ഛനെയും അമ്മച്ചീനേയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും എല്ലാവരെയും കൂട്ടി പൂന്തോട്ടം ഉണ്ടാക്കലേ എല്ലാവരും ഉണ്ടാക്കൂല്ലേ ഉറക്കി പറ അങ്ങനെ അങ്ങനെ നമുക്കെന്ത് ചെയ്യണം പൂന്തോട്ടം ഉണ്ടാക്കണം ദൈവം പറഞ്ഞു അവിടെ ഈ മരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മാവ് വന്ന് പ്ലാവ് വന്ന് നമ്മളങ്ങനെ പറഞ്ഞാൽ വരോ ഇല്ല പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെടികളൊക്കെ നടാൻ പറ്റും നട്ട് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ചെയ്യൂലേ ചെടികളൊക്കെ നടണം പിന്നെന്താ നട്ടാൻ മാത്രം മതിയോ ഇല്ല അതിൽ ഒഴിക്കണം എല്ലാ ദിവസവും അതിന് നനയ്ക്കണോട്ടോ ഇങ്ങനെ നല്ല മക്കളായിട്ടൊക്കെ ജീവിക്കണം ജീവിക്കണോട്ടോ ഇനി നമുക്കേ ഒരു വചനം പഠിക്കാം ദൈവമല്ലേ സൃഷ്ടിച്ചത് ഈ സൃഷ്ടിനെ പറ്റി നമുക്കൊരു വചനം പഠിക്കാം എല്ലാവരും ടീച്ചർ പറയണത് കേട്ടുറക്കെ പറയണോട്ടോ അപ്പച്ഛനും അമ്മച്ചിയും എല്ലാവരും കേക്കട്ടെ നിങ്ങൾ ഉറക്കെ പറയണത് നമ്മ പഠിക്കാൻ പോണത് ഉൽപ്പത്തി ഒന്ന് ഒന്ന് ബൈബിളിലെ ആദ്യത്തെ വചനമാണത് എന്താണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എല്ലാവരും നേറ്റു പറഞ്ഞേ ഉൽപ്പത്തി ഒന്ന് ഒന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നമുക്കേ നമുക്ക് മക്കൾക്കെല്ലാവർക്കൂടെ ഒരു പ്രതിജ്ഞ എടുക്കാം ഇന്ന് ആ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും നമ്മൾ കാത്ത് പരിപാലിക്കുമെന്ന് അപ്പം എങ്ങനെ പ്രതിജ്ഞ എടുക്കണ്ടേ കൈകളൊക്കെ നേരെ നീട്ടിപ്പിടിച്ച് നിവർന്ന് നിന്ന് പ്രതിജ്ഞ എടുക്കാം അപ്പം എല്ലാവരും എഴുന്നേറ്റേ ആ അങ്ങനെ കൈയൊക്കെ നീട്ടിപ്പിടിച്ചേ ടീച്ചർ പറയണത് ദയറ്റി പറയണോ കേട്ടോ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഞങ്ങളെല്ലാവരും സംരക്ഷിക്കും പറഞ്ഞേ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഞങ്ങളെല്ലാവരും സംരക്ഷിക്കും നിങ്ങളെ ഏതെന്തോട്ടത്തെ കുറിച്ച് കേട്ടോ എന്ത് രസമാണല്ലേ ഇതുപോലെ നമ്മുടെ വീട്ടിലും ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണം ഇനി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാ കുഞ്ഞുമക്കളും എഴുന്നേറ്റേ കൈകൊപ്പി പിടിച്ചേ കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും കണ്ണടച്ചേ ആകാശവും ഭൂമിയും കിളികളും പൂമ്പാറ്റകളും ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവമേ ഈ ലോകത്തിൽ മനോഹരമായ ലോകത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു